ഭൂമി നഷ്ടപ്പെട്ട. അപ്പൊ ഇനി അടുത്ത റീച്ച് ഏതായിരിക്കും പറയൂ, കമന്റിലൂടെ പറയൂ. അടുത്ത റീച്ച് ഏത് വർക്കാണ് ആദ്യം കൈ? ഓരോരോ റീച്ചുകൾ ഓരോരോ കമ്പനിക്കാട്ടോ. അടുത്ത റീച്ച് ആദ്യം തീർക്കുന്ന കമ്പനി ഏതായിരിക്കും അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക, ഒരു ഗസ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഇനി പെട്ടെന്ന് തീർക്കണം. ഇത് ഈ കേക്ക് വർക്കും കഴിഞ്ഞ് അവർ അടുത്ത ജോലിയിലേക്ക് പോയി, അടുത്ത ഇടുക്കിയിൽ അവർക്ക് വർക്ക് ഉണ്ടെന്ന് എഞ്ചിനീയർമാർ പറഞ്ഞു. എന്തായാലും ഈ കേക്ക് കമ്പനി അതിമനോഹരമായി ഈ പദ്ധതി പൂർത്തിയാക്കി. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലെ നമ്മുടെ ഉദ്ഘാടനത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ആ കാഴ്ചകൾ കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി ഈ നമ്മുടെ ബൈപ്പാസിനെ പറ്റി പറയാൻ കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലെ ഒരു ലൈവും അതുപോലെ വലിയൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, അതിലൊന്നും ഒക്കെ കൂടി ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് ചെറിയ വേറൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഒരുപാട് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാണ്ട്, ഒരുപാടൊന്നുമില്ല, ചില്ലറ കാര്യങ്ങളോട് നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കേൾക്കുക, റോഡിലാക്കുന്ന അനുസരിക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ നേരെ നമുക്ക് ആ കൊച്ചു വിശേഷങ്ങൾ പോയാലോ. അപ്പോൾ സ്നേഹിതന്മാരെ, വാഹനങ്ങളൊക്കെ അടിച്ചുപൊളിയായിട്ട് ഹൈവേൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകാൻ തുടങ്ങിട്ടോ. ബസ് യാത്രകൾ, ബസ് അത് ഫ്രീ ആണോ? അല്ല, ആണ് ബസ് യാത്ര ഒന്നായിരിക്കും കേട്ടോ. ലോങ് യാത്രയുള്ള ബസ്സുകൾ ചിലപ്പോൾ ഇതിലൂടെ പോകാൻ സാധ്യതയുണ്ട്, കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ. പ്രൈവറ്റ് ബസ്സൊന്നും എന്തായിരുന്നില്ല പോല. അപ്പോൾ ഇതാണ് നമ്മുടെ മാഹിനോട് കയറിയ പാലമുള്ള വലിയൊരു പാലം കേട്ടോ. 960 മീറ്റർ നീളത്തിലുള്ള വലിയൊരു പാലമാണ്. ഇതിൻ്റെ പേരെന്താണ്, പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇവിടെ ഒരു ചെറിയൊരു കടവൊക്കെ ഉണ്ട്, ഇവിടെ ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു റിസോർട്ടാണെന്ന് തോന്നുന്നു ആ ഒരു ഏരിയ കേട്ടോ. അപ്പം നമ്മുടെ ഈ ബൈപ്പാസ് 18 കിലോമീറ്റർ ദൂരത്തിലുള്ള ബൈപ്പാസ്, 1350 കോടി ചെലവിൽ നിർമ്മിച്ച ഈ ബൈപ്പാസ്, 40 വർഷം കാത്തിരിപ്പിന് ശേഷം വന്ന ഈ ബൈപ്പാസ്. ഇതിൽ 18 അണ്ടർപാസുകൾ വരുന്നുണ്ട്, 3 പാലങ്ങൾ വരുന്നുണ്ട്, 1 ടോൾ വരുന്നുണ്ട്, 1 സിഗ്നൽ ജംഗ്ഷൻ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. അതുപോലെ 6 മെർജിംഗ് പോയിന്റുകൾ വരുന്നുണ്ടല്ലോ. മെർജിംഗ് പോയിന്റ് തന്നെ അതേട്ടോ, നമ്മുടെ സർവീസ് റോഡ്, സർവീസ് റോഡിലേക്ക് ഇറങ്ങാനും കയറാനുള്ള ഇതാണ് ഈ സർവീസ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ, അതായത് ഈ ഇടത്തു ഭാഗത്ത് കൂടി വരുന്ന വാഹനം, ലോറി ആയാലും എന്തായില്ല, ഇതിലേ വന്നിട്ട് ഈ സർവീസ് റോഡ് യൂസ് ചെയ്യണം കേട്ടോ. ഇതിലൂടെ അങ്ങ് ഇറങ്ങിപ്പോകണം, ഒരിക്കലും അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ പാടില്ല. കയറി വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക്, വലിയ പ്രശ്നങ്ങൾ. അതായത് വൺ വേ ആണ് സർവീസ് റോഡ്, ഫുള്ള് വൺ വേ ആണ്. ഇതിൻ്റെ കുറച്ച് മുമ്പോട്ട്, കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് അടുത്ത പോയിന്റ് ഉള്ളത്. അത് അതിലെ അങ്ങോട്ട് ബൈപ്പാസിലേക്ക് കയറാനുള്ളതാണ് കേട്ടോ. ഈ ബൈപ്പാസിൻ്റെ മുകളിൽ ഒരിക്കലും യു ടേൺ അടിക്കാനോ അങ്ങനെയുള്ള പരിപാടി ഒന്നും പാടില്ല. അതൊക്കെ നിയമത്തിന് വിരുദ്ധമാണ്. അപ്പോൾ പോലീസിൻ്റെ ഒരു നോട്ടുണ്ടാവും. എന്താ വെച്ചാൽ വാഹനങ്ങളുടെ സ്പീഡിൽ പോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനൊക്കെ പ്രത്യേകിച്ച് ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കുക. സ്പീഡ് കാറുകൾക്ക് 80 കിലോമീറ്റർ ആണ് ഇവിടെ ഇത് കാണിച്ചത്, വലിയ വാഹനങ്ങൾക്ക് 60. ബൈക്കും ഓട്ടോയും ഒക്കെ ഇപ്പോൾ അലൗഡാണ് കേട്ടോ, ഒന്നും വിഷയമില്ല. ടോളിൻ്റെ നിരക്കുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ടോളുണ്ട്, ഫാസ്റ്റാഗ് ഓണാണ്, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിച്ചിലാകും. പക്ഷെ അവിടെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്, ആംബുലൻസുകൾക്കൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. ഇത് 2 ബ്ലോക്ക് പെട്ടെന്ന് കഴിച്ചിലായില്ലെങ്കിലേ, അപ്പോൾ ഫാസ്റ്റാഗ് ഉള്ളവരെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ പെട്ടെന്ന് കഴിച്ചിലാകും. ഫാസ്റ്റാഗുകൾ റെഡിയാക്കാൻ വേണ്ടി ഓരോ ഏരിയയിലും പെട്ടെന്ന് സ്പോട്ടിൽ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി ചെയ്താം. 2 പാതയായിട്ടാണ് ടോളുള്ളത്. അഥവാ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഈ 18 അണ്ടർപാസുകൾ അതിന് വേണ്ടിയിട്ടാട്ടോ. 18 അണ്ടർപാസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ കിലോമീറ്ററിലും ഓരോ അണ്ടർപാസ്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ സർവീസ് റോഡ് ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് പെട്ടെന്ന് കട്ട് ചെയ്യുക ഈ റോഡിലേക്ക് കയറാൻ, അല്ലാതെ ഇവിടുന്ന് യു ടേൺ അടിക്കുക അങ്ങനെയുള്ള ഒരു പരിപാടി. എന്തായാലും ഡിവൈഡർ കടന്ന് അങ്ങോട്ട് പോകാൻ കഴിയില്ല കേട്ടോ. അത് സിഗ്നൽ ജംഗ്ഷൻ എത്തണം, അല്ലാതെ ഈ ഡിവൈഡർ കടക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് സർവീസ് റോഡ് നോക്കി ഇറങ്ങുക. അപ്പോൾ ഉദ്ഘാടന ചടങ്ങ് ഉഷാറായിട്ട് കഴിഞ്ഞു. അടിപൊളി 6 വരിപ്പാത കേരളത്തിന് സമ്മാനം. കേരളത്തിൻ്റെ ഭരിക്കുന്ന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ചുള്ള ആ ഒരു പ്രയത്നം കൊണ്ട് നമുക്കിതാ 6 വരിപ്പാതയുടെ ഒരു ഭാഗം ഫസ്റ്റ് റീച്ച് ഉദ്ഘാടനം കഴിഞ്ഞു. മാഹി തലശ്ശേരി ബൈപ്പാസ്. ഇപ്പം എല്ലാവരും ഉഷാറായിട്ട് യാത്ര ചെയ്യുന്നു. വരുന്ന വാഹനങ്ങളൊക്കെ 130 അങ്ങനെയൊക്കെ ടോൾ കൊടുത്തിട്ടാട്ടോ വരുന്നത്. എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് എത്താം, പെട്രോൾ ലാഭിക്കാം. ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ലാഭം തന്നെ ആയിരിക്കും കേട്ടോ. ചിലപ്പം നല്ല ലാഭമില്ലാത്ത ആൾക്കാർ ഇതിലേ പോലല്ലോ, ലോറികൾക്കൊക്കെ, വലിയ വാഹനങ്ങൾക്ക് എന്തായാലും ലാഭമായിരിക്കും. ആ അത് കഴിഞ്ഞതിന് ശേഷേ ഇപ്പം നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ വേറൊരു റോഡ് ഷോ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, ബി ജെ പിക്കാരുടെയും പിന്നെ മറ്റുള്ളവരുടെയൊക്കെ റോഡ് ഷോ ഉണ്ടാവുന്നു, അതിങ്ങനെ നടന്നുകൊണ്ടിട്ടുണ്ട്.
ഉദ്ഘാടന വേളയിൽ ബൈപാസ് സാധാരണമാക്കുവാൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം വികസന സംതൃപ്തിച്ച നമ്മുടെ പ്രിയങ്കരനായ അനശ്വര രക്തസാക്ഷി ചിക്കാബ് കണ്ടുപോയിട്ടുള്ള ബൈക്ക് റാലിയാണ് പല പല കടമ്പങ്ങളും കഴിഞ്ഞിട്ടാട്ടോ ഈ ബൈപ്പാസ് പൂർത്തിയാകുന്നത്. അതിൻ്റെ സന്തോഷം ഈ നാട്ടുകാർക്കുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിച്ച് ഞാൻ ഒരിക്കലും പറയില്ല. ഇതിപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു കയ്യും അതുപോലെ കേരള സർക്കാരിൻ്റെ മറ്റൊരു കയ്യും, അത് രണ്ടും കൂടി കൂടുമ്പോഴാട്ടോ ഒരു പദ്ധതി ഒരു സ്റ്റേറ്റിൽ പൂർത്തിയാവുക. ഇനിയിപ്പോൾ ബി ജെ പിക്കാരെ റാലി, ഞാൻ കുറച്ചേറെ റോഡിലൊന്ന് ഇറങ്ങി നിന്നിരുന്നു, ഇനി ഇവിടെ ഇതിലെ പോയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ അങ്ങനെ പോയിട്ട് കാണാൻ ചിലപ്പോൾ വൈകുന്ന കാണാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളൊക്കെ അടിച്ചുപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. കുറേ ആൾക്കാരെ അറിയാത്തതുണ്ട്, അറിയാതുണ്ടെങ്കിൽ അധിക വാഹനങ്ങളും ഇതിലായിരിക്കും. ഇപ്പം തന്നെ മാഹിയിലുള്ള ആ തിരക്കൊക്കെ കുറേ ഒഴുകിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുറച്ചുകൂടി കഴിയുമ്പേ ഒരുപാട് തിരക്ക് ഒഴിവായി കിട്ടും. പിന്നെ നമ്മുടെ ഞാനൊക്കെ താമസിക്കുന്ന കോഴിക്കോട് സിറ്റിയിൽ തിരക്കിൻ്റെ കാര്യം ഇപ്പം എങ്ങനെ ആയാലും ഇനിയും അവിടെയൊക്കെ അതേ തിരക്ക് ഇങ്ങനെ ആയി വരും പിന്നീട്, അത് വേറെ കാര്യം. കോഴിക്കോട് സിറ്റിയിൽ ഒരു ബൈപ്പാസ് വന്നതിന് ശേഷം അത് തിരക്ക് കുറയുന്നതാണ് സിറ്റിയുടെ, അതും മാറ്റി വേറൊരു വലിയ ബൈപ്പാസാണ് ഇപ്പം ആറുവരി വരുന്നത്. ആറുവരിൻ്റെ മുമ്പേ തൊണ്ടയാട് ബൈപ്പാസ് ഉണ്ട്. എന്നിട്ടും നമ്മുടെ ടൗണിലെ തിരക്ക് കൂടാന്നല്ലാതെ കുറയില്ലട്ടോ. വാഹനങ്ങൾ ഇങ്ങനെ ഇറങ്ങല്ലേ, ആയിരക്കണക്കിന് വാഹനങ്ങൾ ഡെയിലി ഇറങ്ങല്ലേ, അപ്പോൾ പിന്നെ തിരക്ക് അങ്ങനെ കുറയാനല്ലേ. പ്രത്യേക ഒരു സൗണ്ട്. ഇതാണ് നമ്മുടെ NH66 ആറുവരിപ്പാതയിലെ ഏക സിഗ്നൽ ജംഗ്ഷൻ കേട്ടോ. ആ സിഗ്നൽ ജംഗ്ഷനിൽ ഞാനിന്ന് രാവിലെ വരുമ്പോണ്ടല്ലോ പിടുത്തം വിട്ടുപോയിക്ക്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് അവിടെ പ്രത്യേകിച്ചൊരു ബോർഡുകളൊന്നുമില്ല. റോഡിൻ്റെ മുകളിൽ കുറച്ച് ക്രോസ് ലൈനുകളുണ്ട്. അത് ഈ ശ്രദ്ധയിൽപ്പെടാതെ വരുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇവിടെയുള്ള സിഗ്നൽ ജംഗ്ഷന് വളരെ എല്ലാവരും ഓർമ്മയിലും വേണം കേട്ടോ. അപകടങ്ങൾ ഉണ്ടാവാൻ വളരെ സാധ്യതയുള്ളൊരു ഏരിയയാണ്. ഇപ്പോൾ ഹൈവേൻ്റെ മുകളിൽ ഹമ്പ് കൊടുക്കാൻ പാടില്ലല്ലോ. ഹമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പല്ലേ. അപ്പോൾ എന്തായാലും ജനങ്ങൾ ശ്രദ്ധിക്കട്ടോ, ഇവിടെ എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പാക്കുക എന്നിട്ട് പോവുക. ഓക്കെ. ഇവിടെ ഇതാ ഉദ്ഘാടനം കഴിഞ്ഞ്, ഉദ്ഘാടനത്തിന് മുമ്പേ വെച്ചിട്ടുള്ള സ്വാഗത ബോർഡുകളൊക്കെ നമ്മുടെ ബി ജെ പിയുടെ വക കുറച്ച് പൂമാലകളും ഒക്കെ ഉണ്ട്. സ്വാഗതം ഐതിഹ്യം ചെയ്തായാലും ആളുകൾക്ക് മനസ്സിലാവും ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കണ്ണൂരിലേക്ക് 34, മംഗലാപുരം 176, മുംബൈ 1069, അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ, എന്താല്ലേ സെൻട്രലിൽ നിന്ന് രണ്ട് ഭാഗത്തുള്ള കാഴ്ച നല്ല ഹരത്തിൽ അങ്ങനെ കാണാം, അടിപൊളി. അപ്പോൾ സ്നേഹിതന്മാരെ, ഈ നമ്മുടെ ആറുവരിപ്പാതയിൽ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരില്ല, എന്നാലും കുറച്ച് ആളുകൾ ഇങ്ങനെ ചോദിച്ചിരുന്നു ടോള് കൊടുക്കാതെ എങ്ങനെ കഴിക്കാം, സർവീസ് റോഡ് യൂസ് ചെയ്തിട്ടേ ഇതിലൂടെ അങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളൊരു ചോദ്യം. അത് ഞാൻ നല്ല ഉഷാറായിട്ട് ഒരു അടുത്ത വീഡിയോയിൽ ഫുൾ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വഴി ഉണ്ടോ എന്ന് പോയി നോക്കട്ടെ. എന്തായാലും ഇവിടെയുള്ള ആൾക്കാരൊക്കെ അത് കറക്റ്റ് യൂസ് ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ ടോളെത്തിനു മുമ്പ് സർവീസ് റോഡുകളുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ അതിലെ അങ്ങനെ ഇറങ്ങി പോകണം. രണ്ട് ഒരു ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാട്ടോ കാറുകൾക്ക് 130 രൂപ. അതുപോലെ രണ്ട് വട്ടമൊക്കെ ആകുമ്പം പൈസ അങ്ങനെ കൂടും. അതേ മാസത്തിലേക്കുള്ള എടുത്താൽ എത്ര വട്ടം വേണമെങ്കിലും പോകാം. അതാണ് ആ പാസിൻ്റെ പ്രത്യേകത. ഇവിടെ നിന്ന് അങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ ബാക്കിയുള്ള വർക്കുകൾ ഒരു അങ്ങനെ അവിടെ നടന്നു പോകണട്ടോ. അവിടെയാണ് നമ്മുടെ കുഞ്ഞിപ്പള്ളി ഏരിയയാണ്. ആ അവിടെ നല്ലൊരു തിരക്കുള്ളൊരു ഏരിയ തന്നെ കേട്ടോ. ആളുകൾ ഒരുപാട് ആ പള്ളിയിലേക്ക് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവിടെ വർക്ക് മണ്ണെടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
അപ്പൊ സ്നേഹിതന്മാരെ, നമ്മുടെ ഉദ്ഘാടനത്തിന്റെ വീഡിയോ കാണാത്ത ആൾക്കാരൊക്കെയാണ് ഈ കഴിഞ്ഞ വീഡിയോ ഉണ്ട്. നമ്മുടെ കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ ആറുവരിപ്പാത NH 66 ആദ്യ റീച്ച് 18 കിലോമീറ്റർ ഉദ്ഘാടനം കഴിഞ്ഞ വീഡിയോ അതിന്റെ മുമ്പുണ്ട്. എല്ലാവരും കയറി കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത റീച്ച് ഏതായിരിക്കും പറയൂ, കമന്റിലൂടെ പറയൂ. അടുത്ത റീച്ച് ഏത് വർക്കാണ് ആദ്യം കഴിയുക? ഓരോരോ റീച്ചുകൾ ഓരോരോ കമ്പനിക്ക് കേട്ടോ. അടുത്ത റീച്ച് ആദ്യം തീർക്കുന്ന കമ്പനി ഏതായിരിക്കും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക, ഒരു ഗസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇനി പെട്ടെന്ന് തീർക്കണം. ഈ കെ വർക്കും കഴിഞ്ഞ് അവർ അടുത്ത ജോലിയിലേക്ക് പോയി, അടുത്ത ഇടുക്കിയിൽ അവർക്ക് വർക്കുണ്ടെന്നാണ് എഞ്ചിനീയർമാർ പറഞ്ഞു. അതിന് അടുത്ത ഈ കെക്കയുടെ വർക്ക് ഈ ഇടുക്കിയിലാട്ടോ നടക്കുന്നേ. എന്തായാലും ഈ കെ കമ്പനി അതിമനോഹരമായി ഈ പദ്ധതി പൂർത്തിയാക്കി ഉഷാറായിരുന്നു. എഞ്ചിനീയർമാരൊക്കെ ഇന്നലെ ഉദ്ഘാടന ചടങ്ങിൽ എഞ്ചിനീയർമാരൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പരിചയമുള്ള നമ്മൾ കുറേ സംസാരിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല സന്തോഷത്തിലാട്ടോ അവർ ചെയ്ത ഈ വർക്ക് അഭിമാനപൂർവ്വം നാടിന് സമർപ്പിക്കുന്ന ആ സമയത്ത് റിസ്ക് വർക്കല്ലേ, അപ്പോൾ അവർക്കൊക്കെ സന്തോഷം അവരുടെ മുഖത്ത് കാണാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ NH 66 നല്ല നല്ല വീഡിയോകൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.